ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയിട്ടും വീണ്ടും തിരിച്ചു വന്ന് കിസാൻ മേള സ്റ്റാളുകളിൽ മണിക്കൂറുകളോളം ചിലവിട്ട് മന്ത്രി കെ രാധാകൃഷ്ണൻ. സ്ഥലത്തെത്തിയ മുൻ ശബരിമല മേൽശാന്തിമാർക്ക് സ്റ്റാളുകളിൽ നിന്ന് പയറും വാങ്ങി നൽകിയാണ് മന്ത്രി മടങ്ങിയത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടു കൂടി നമ്മുടെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഭാരതീയ കൃഷി പദ്ധതിയുടെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ചുള്ള മേളയുമാണ് സംഘടിപ്പിച്ചിരുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ പുതിയ കൃഷികളെ സംബന്ധിച്ച് സാധാരണ കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. ഇവിടെ കച്ചവടം ഇന്ന് നടക്കുന്നില്ല. വലിയ കാര്യം നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള വളം ചേർക്കാത്ത ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും അതിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഈ പ്രദർശന പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രദർശനം കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു പുതിയ കൃഷിരീതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാനും കൃഷിയോട് എല്ലാവർക്കും ആഭിമുഖ്യം ഉണ്ടാക്കാനും വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കാൻ ആളുകൾക്ക് പ്രചോദനം നൽകുന്നതുമാണ് ഈ പ്രദർശന മേള എന്നാണ് കരുതുന്നത്. ഇവിടെ നമ്മുടെ 4-5 മുൻ ശബരിമല മേൽശാന്തിമാർ വരികയുണ്ട്. അപ്പോൾ അവർ വന്ന് ഇവിടുത്തെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാവും സന്തോഷമായിട്ട് കുറച്ചൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടെ കച്ചവടം ഉണ്ടായില്ല, പ്രദർശനം വെച്ച കാര്യങ്ങൾ തന്നെ ആ വസ്തുക്കളാണ് എടുത്തു കൊടുത്തത്. അത് വലിയ ഹാപ്പിയിലാണ്. പൊതുവായി ഇവിടെ കാർഷിക കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന തൈ വിത്തുകളുണ്ട്, അതെല്ലാം വാങ്ങിപ്പോയി. അത് വിത്തെല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാർഷിക ഉൽപ്പാദന രംഗത്ത്, പ്രത്യേകിച്ചും ഭക്ഷ്യോൽപാദന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സഹായകരമായിരിക്കും എന്നാണ് കരുതുന്നത്.